നാലാം ക്ലാസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത ബി ജെ പി നേതാവ് പത്മരാജൻ അറസ്റ്റിലായിരിക്കുകയാണ് വലിയ വിവാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് കഴിഞ്ഞ മാർച്ച് പതിനേഴിനാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഡിവൈഎസ്പിക്ക് പരാതി നൽകുന്നത് കണ്ണൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയ ശേഷം പിന്നീട് ഈ കേസ് പാനൂർ പോലീസ് ഏറ്റെടുക്കുകയായിരുന്നു പാലീസ് പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടെ സി ഐ സ്ഥലം മാറിപ്പോയി പിന്നീട് വന്ന സി ഐക്കും കാര്യമായ കേസന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇതോടുകൂടി വലിയ രാഷ്ട്രീയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർന്നുവന്നു സി പി എം ആകട്ടെ വലിയ പ്രതിരോധത്തിൽ ഏർപ്പെടു വരികയും ചെയ്തു സ്കൂൾ അധ്യാപകനും ബി ജെ പി തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷനുമാണ് പ്രതിയായിട്ടുള്ള പത്മരാജൻ പെൺകുട്ടിയെ ഈ കുട്ടിയെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി ബാത്റൂമിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു പിന്നീട് പെൺകുട്ടി മജിസ്ട്രേറ്റിൻ്റെ മുന്നിലടക്കം ഈ മൊഴി നൽകുകയുണ്ടായി പെൺകുട്ടിയുടെ അടക്കം പോലീസിന് മൊഴി നൽകി ഇത്തരത്തിൽ അധ്യാപകൻ ബലാത്സംഗം ചെയ്തു എന്ന അടിസ്ഥാനത്തിൽ മൊഴി നൽകി യും ചെയ്തു തുടർന്ന് പോസ്കോ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും കാര്യമായ പുരോഗതി അന്വേഷണത്തിൽ ഉണ്ടായില്ല തുടർന്ന് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ രംഗത്ത് വന്നു യൂത്ത് കോൺഗ്രസ് ഇന്ന് എസ് പി ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിയിരുന്നു കാരണം കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി വലിയൊരു പ്രതിഷേധത്തിന് മറ്റ് പാർട്ടികൾക്കും കഴിഞ്ഞില്ല പോലീസ് ആകട്ടെ ഈ ഒരു ഘട്ടത്തിൽ വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള അന്വേഷണത്തിനും തയ്യാറായില്ല കാരണം കോവിഡ് ബാധ ആ പ്രദേശത്താകെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പോലീസ് അന്വേഷണത്തിന് പരിമിതി ഉണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് അത് അതുപോലെ തന്നെ പോലീസിന് വലിയ തോതിൽ കോവിഡ് പ്രതിരോധ ഭാഗമായി ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി റോഡുകളിലേക്കടക്കം നിൽക്കേണ്ടി വന്നു ലോക്ക്ഡൗൺ വ്യവസ്ഥകൾ പാലിക്കുന്നതിനായി പോലീസ് മാറേണ്ടി വന്നു അങ്ങനെ അന്വേഷണത്തിന് ശ്രദ്ധ മാറിയെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഏതായാലും ഒരു മാസത്തിന് ശേഷം പ്രതി പത്മരാജൻ പിടിയിലായിരിക്കുന്നു പോയിലൂരിലുള്ള ബന്ധുവീട്ടിൽ വെച്ചാണ് പത്മരാജനെ പോലീസ് പിടികൂടിയിരിക്കുന്നത് നാലാം ക്ലാസ്സുകാരിയെ അതിക്രൂരമായ രീതിയിലാണ് ഈ ബി ജെ പി നേതാവ് ബലാത്സംഗം ചെയ്തത് എന്നാണ് പെൺകുട്ടിയുടെയും ഒപ്പം സഹപാഠിയുടെയും മൊഴിയിൽ പറയുന്നത് വലിയ വിവാദമാണ് ഇതിന് ഈ കേസ് രാഷ്ട്രീയ വിവാദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം പോസ്കോ കേസിലെ പ്രതിയെ ഒരു മാസം കഴിഞ്ഞിട്ടും പിടിക്കാത്തതിനെ തുടർന്ന് സി പി ഐ എം നേതൃത്വം വലിയ രീതിയിൽ പ്രതിരോധത്തിലായി ഇതേ തുടർന്ന് ഇന്ന് സി പി എം നേതൃത്വം ജില്ലാ നേതൃത്വം മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പേജിൽ നിരവധി പേരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം അറിയിച്ചത് ഏതായാലും ഒടുവിൽ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു ഈ ബി ജെ പി നേതാവിനെ ഇദ്ദേഹം അവിടുത്തെ സജീവ നേതാവാണ് ബി ജെ പിയുടെ തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷനാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ബി ജെ പി നേതാവാണ് ഈ ബി ജെ പി നേതാവിനെയാണ് ഇപ്പോൾ ബലാൽ നാല് വയസ്സുകാരി അയാളുടെ മകളുടെ പ്രായം പോലും ഇല്ലാത്ത നാല് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തതിൻ്റെ പേരിൽ പിടികൂടിയിരിക്കുന്നത് ഏതായാലും പോസ്കോ കേസിൽ ഇപ്പോൾ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത് വലിയ രീതിയിൽ ബി സി പി എമ്മിന് മുഖം രക്ഷിക്കാനായി കാരണം ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ ആ വകുപ്പിൻ്റെ അനാസ്ഥയാണ് എന്ന രീതിയിലാണ് യൂത്ത് കോൺഗ്രസും അതേപോലെ തന്നെ മറ്റ് പാർട്ടികളും ഈ ഒരു വിഷയത്തെ കണ്ടത് ആരോഗ്യമന്ത്രി കെ കെ അടക്കം ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത് ഏതായാലും ബി ജെ നേതാവിനെ ഇപ്പോൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന ബന്ധുവീട്ടിൽ നിന്നും പോലീസ് പിടികൂടിയിരിക്കുകയാണ്